ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് പ്രസോഭ് വിജയൻ ഡയറക്ടറുള്ള അന്വേഷണം എന്ന ഫിലിം പോയിട്ട് കണ്ടു. അപ്പം ആ ഒരു ഫിലിം കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് നൈസായിട്ട് നല്ല എക്സ്പെക്റ്റേഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2020 സ്റ്റാർട്ടിങ്ങിൽ അഞ്ചാം പാതിര എന്നൊരു ഫിലിം കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ട് 2020 വരുന്ന മലയാളത്തിലെ എല്ലാ ത്രില്ലേഴ്സിൻ്റെയും ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് എല്ലാത്തിലും ഒരു എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്ന സംഭവം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയിട്ടാണ് ഈ ഒരു ഫിലിം പോയിട്ട് കണ്ടത്. പക്ഷേ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ ഐ എം നോട്ട് റിയലി സാറ്റിസ്ഫൈഡ്. ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു റിവ്യൂ പറയുന്നത്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ രീതിയിൽ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇടാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു റിവ്യൂ പറയുന്നത്. വല്ലാണ്ട് അങ്ങ് കൊല്ലണ്ട, ചെറുതായിട്ട് മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പോസിറ്റീവ്സിൽ നിന്ന് തുടങ്ങാം. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ജയസൂര്യയുടെ പെർഫോമൻസ് എനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആദ്യ ഭാഗത്ത് വല്ലാണ്ടൊന്നും കാണിക്കുന്നില്ല. ആദ്യ ഭാഗത്തിൻ്റെ ഒരു പകുതിയൊക്കെ ആകുമ്പോഴാണ് ആളെ നൈസായിട്ട് കാണിക്കുന്നത്. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹത്തിന് കാര്യമായിട്ട് ഡയലോഗൊന്നുമില്ല. കൂടുതലും എക്സ്പ്രഷൻസും ഒരു മൂകത നിറഞ്ഞ ഇരുത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് ടോട്ടലി ജയസൂര്യ ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. ഡയലോഗ്സ് വരുന്നുണ്ട്, പക്ഷേ ആദ്യ ഭാഗത്ത് കുറവാണ്. പക്ഷേ ആളെ എന്താ പറയുക, കുറച്ച് ടച്ചിങ് ആക്കിയിട്ടുള്ള പെർഫോമൻസൊക്കെ കണ്ടപ്പോൾ നൈസായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിലത്തെ ക്യാമറ നൈസായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രെയിംസൊക്കെ നല്ലതായിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലൊക്കെ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിലിമിലത്തെ മ്യൂസിക് എനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നിയിരുന്നു. ആദ്യം ഒരു സോങ് വരുന്നുണ്ട്, പിന്നെ ഫുൾ അങ്ങോട്ട് ബി ജി എംസിൻ്റെ കളിയാണ്. ബി ജി എംസ് കുഴപ്പമില്ല. ബി ജി എംസ് എന്താ പറയുക, എന്നുവെച്ചാൽ ഫിലിമിൻ്റെ ഒരു ലെവലിനനുസരിച്ചിട്ട് നല്ല ഗ്രിപ്പിംഗ് ആക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ബി ജി എം നല്ല ഗ്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ എന്താ പറയുക, സ്റ്റോറി സ്ക്രിപ്റ്റ് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രീതികളൊന്നും എനിക്ക് വല്ലാണ്ട് പിടിച്ചില്ല. സ്റ്റോറി സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് എന്ന് തോന്നിക്കുന്ന രീതിയിലൊരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരു മെഡിക്കൽ ക്രൈമാണ് ഈ ഫിലിമിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്താ പറയുക, അതുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്തു വന്നപ്പോൾ പല ഭാഗത്തും ലാഗും സംഭവങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം വലിയൊരു രസകരമായിട്ട് തോന്നിയില്ല. പിന്നെ സ്ക്രിപ്റ്റും സ്റ്റോറിയൊന്നും അത്ര നൈസായിട്ട് വന്നില്ലെങ്കിൽ പിന്നെ എക്സിക്യൂഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജയസൂര്യയുടെ പെർഫോമൻസാണ് എനിക്ക് ഇഷ്ടമായത്. ബാക്കിയൊന്നും അത്ര മാത്രം ഇഷ്ടമായിട്ട് തോന്നിയില്ല. ഇപ്പോൾ ലിയോണലിഷായി, പിന്നെ ശ്രുതി രാമചന്ദ്രൻ, പിന്നെ ലെന, അങ്ങനെ കുറച്ചധികം കാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ അവർക്കൊന്നും അത്ര മാത്രം പെർഫോം ചെയ്യാനുള്ളതൊന്നും സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് വല്ലാണ്ട് തോന്നിയില്ല. അപ്പോൾ പെർഫോമൻസിനെ വല്ലാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ക്രിപ്റ്റ് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പെർഫോമൻസൊന്നും എന്താ പറയുക, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ വരാത്തതിന് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ ഒരു ഫിലിമിൻ്റെ അവസ്ഥയും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. സ്ക്രിപ്റ്റും സ്റ്റോറിയൊന്നും വലിയ ഗുമ്മും കാര്യങ്ങളൊന്നുമില്ല. ഒരു ത്രില്ലറൊക്കെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ത്രില്ലറൊക്കെ കാണാൻ പോകുമ്പോൾ എന്താ പറയുക, ഒരു സൈക്കോ വേണം, പിന്നെ കുറേ വെട്ടും കുത്തും വേണം, മർഡർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. അങ്ങനത്തവർക്കൊക്കെ ഈ ഒരു ഫിലിം എന്താ പറയുക, നല്ല ഡിസപ്പോയിൻ്റ് ആവും. പക്ഷേ എന്നെ ഉദ്ദേശിച്ചിടത്തോളം എനിക്കിതിൻ്റെ സ്റ്റോറി തന്നെ ഒരു വലിയ നൈസായിട്ട് തോന്നിയില്ല. ഒരു എക്സിക്യൂഷനും സ്ക്രിപ്റ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എക്സിക്യൂഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്ക്രിപ്റ്റും സ്റ്റോറികളൊന്നും അത്ര വലിയ സുഖകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഫിലിം കാണണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഞാൻ അതിനെ വല്ലാണ്ട് പറയുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഫിലിമിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 10/5.8 ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ അത്രയൊക്കെ കൊടുക്കാനുള്ളൊരു ഫിലിമുള്ളൂ. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.